ഹരേ കൃഷ്ണ ഭഗവത്ഗീതയിലെ നൂറ്റിയെട്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് ശ്ലോകം ഇതാണ് ശ്രീ ഭഗവാം ജന്മം ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് ജനിച്ചവന് മരണം നിശ്ചിതമത്രേ മരിച്ചവന് ജനനവും അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല ഇനി ശ്ലോകത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഗുരുസ്ഥാനത്ത് നിന്ന് ശ്രീ ജഗത്സാക്ഷി പ്രഭുജി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये जय श्रीकृष्णा जय चैतन्या प्रभुनित्यानन्दा श्री अद्वैतगदादरश्रीवासदिगौरभक्तवृन्दा ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേം സ്വസ്തിക ഓൾ വെൽ എന്ന പേജിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ വിവരിക്കുന്നത് ആ ഭാഗത്ത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഭഗവത്ഗീത രണ്ടാമധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ജാതസ് ഹി ധ്രുവോ മൃത്യു ജനിക്കുന്നവർ തീർച്ചയായും മരിക്കും ധ്രുവം ജന്മ മൃതസ്യച്ച മരിച്ചവർ ഉറപ്പായിട്ടും പുനർജനിക്കുകയും ചെയ്യും തസ്മാ അതുകൊണ്ട് അപരിഹാര്യ ഇതിന് ഇല്ല അർത്ഥേ അതുകൊണ്ട് താം സ്ഥിതീക്ഷസ്വ ഭാരത ഹേ ഭരതലശ്രേഷ്ട അർജുന ഇതിനെ ഓർത്ത് നീ വ്യസനിക്കേണ്ടതില്ല ജാത്ത ഹി ധ്രുവോ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേ അർത്ഥേ നാത്വം ം സോചിത്തർ നാലാം തവരി നാത്വം സോചിത്തും അർഹസി ഇതിനെ ഓർത്തു 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 ദുഃഖിക്കണ്ടാത്തസ് ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്സേ ച ഇവിടെ ആദ്യത്തെ രണ്ട് വരിയിലും ധ്രുവ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ധ്രുവ എന്ന വാക്ക് വളരെ പരിചയമുള്ളൊരു വാക്കാണ് ശ്രീമദ് ഭാഗവത ഭാഗവതത്തിൽ ഭക്തധ്രുവൻ്റെ കഥ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ശബ്ദമാണ് ഇവിടെ ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്നത് ജനിക്കുന്നവർ ധ്രുവോ മൃത്യോ ധ്രുവ അപ്പം എന്താ ധ്രുവ ധ്രുവ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഇല്ല ഇംഗ്ലീഷിൽ പറയും ആസ് ഷുവർ ആസ് ഡെത്ത് മരണം എന്ന് പറയുന്നത് ഉറപ്പാണ് ആർക്കും മാറ്റാൻ സാധിക്കില്ല ആർ ആരെങ്കിലും മരണത്തിനെ ജയിച്ചവരുണ്ടോ ചിരഞ്ജീവിമാർ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവ് ഹനുമാൻ പിന്നെ അശ്വത്ഥാമ്മ ഇങ്ങനെ എത്രയോ ചിരഞ്ജീവിമാരുടെ കാര്യം പറയുന്നുണ്ട് ആ ചിരഞ്ജീവികളെന്ന് വെച്ചാൽ മരണമില്ലാത്തവരല്ല സാധാരണ മനുഷ്യരോട് അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ീണ്ടകാലം ഒരുപാട് കാലം അവർ ജീവിക്കും മനുഷ്യൻ നൂറ് വർഷം ജീവിക്കുമെങ്കിൽ അവർ അതിനേക്കാളും പല ഇരട്ടി കൂടുതലായി ജീവിക്കും അത്രയേ ഉള്ളൂ ചിരഞ്ജീവിമാർ അവർക്കും ഒരു അന്ത്യമുണ്ട് മരണത്തിനെ ജയിച്ചവർ ഇന്നു വരെയും ആരുമില്ല മരണത്തിനെ ആർക്കും മറികടക്കാനും പറ്റില്ല ഹിരണ്യകശിപ്പൂ ബ്രഹ്മാവിൻ്റെ അടുത്ത് എനിക്ക് മരണമില്ലാത്തൊരവസ്ഥ വേണം എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഒരു ദിവസം ഞാനേ ഇല്ലാണ്ടാകും പിന്നെ നിനക്കെങ്ങനെയാ മരണമില്ലാത്തൊരവസ്ഥ തരിക എന്ന് തിരിച്ചു ചോദിച്ചു അപ്പം മരണമെന്ന് പറയുന്നത് ഉറപ്പാണ് മരണത്തെ പോലെ ഉറപ്പായത് വേറെ ഒന്നുമില്ല എല്ലാവരും ഒരു ദിവസം മരണത്തിനെ നേരിടേണ്ടി വരും അപ്പോൾ ധ്രുവ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറപ്പായിട്ടും ആ കുഞ്ഞിനും ആ പേരാ കിട്ടിയ ധ്രുവൻ എന്തുകൊണ്ടാണ് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിലിരുന്ന് പിന്മാറ്റാൻ നാരദ മുനി ശ്രമിച്ചു നാരദർ പറഞ്ഞു ധ്രുവ കാട്ടിൽ പോയാൽ വന്യമൃഗങ്ങൾ ആക്രമിക്കും നീ ഒറ്റയ്ക്കായി പോകും ഇരുട്ടുവരും പകല് വരും മഴ പെയ്യും തണുപ്പുണ്ടാകും പലതരത്തിലുള്ള ജന്തു ജീവജാലങ്ങൾ വരും നീ എന്ത് ചെയ്യും എന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു ധ്രുവനെ പരീക്ഷിക്കുകയായിരുന്നു നാരദ മഹർഷി പക്ഷെ ധ്രുവൻ ഉറച്ചു നിന്നു ഞാൻ കാട്ടിൽ ചെല്ലും തപസ്യ ചെയ്യും നാരായണനെ നേർക്കുനേർ കാണും അതിൽ ഒരു മാറ്റവും ഇല്ല ഉറച്ചു നിന്നു ആദ്യം മൂന്ന് മാസം അദ്ദേഹം ധാന്യം കഴിക്കുന്നത് നിർത്തി പിന്നെ രണ്ടാം രണ്ടാമത്തെ ഘട്ടമായി മൂന്ന് മാസം പച്ചക്കറികളും പഴങ്ങളും നിർത്തി മൂന്നാമത്തത് വെള്ളം നിർത്തി നാലാമത്തെ ഘട്ടത്തിൽ പ്രാണൻ ശ്വാസം വരെ അദ്ദേഹം നിയന്ത്രിക്കാൻ തുടങ്ങി അങ്ങനെ ഉറച്ച ഒരു മനസ്സുള്ളത് കൊണ്ട് ധ്രുവ എന്ന പേര് പുരാണങ്ങൾ പറയുന്നു അതുപോലെ ആയിരിക്കണം പക്ഷെ കലിയുഗത്തിൽ ഇന്നൊരു തീരുമാനം എടുക്കും നാളെ അത് മാറ്റം വേറെ തീരുമാനം പിന്നെ ഒരു മാറ്റം പിന്നെ വേറെ തീരുമാനം എവിടെയും ഉറച്ചു നിൽക്കത്തില്ല ചഞ്ചലം ഹി മന കൃഷ്ണ കലികാലത്തിലെല്ലാവർക്കും ചഞ്ചല മനസ്സാണ് അപ്പോൾ ധ്രുവ എന്ന വാക്കിന് ഉറച്ചതെന്നർത്ഥം ജാത്തനിക്കുന്ന ഓരോരുത്തരും ധ്രുവോ മൃത്യോ തീർച്ചയായും മരിക്കും ഇനി അടുത്ത വരി അതിനേക്കാളും രസമാണ് ധ്രുവം ജന്മമൃതസ്യച്ച ഇനി അഥവാ ഒരാൾ മരിച്ചാൽ സംശയമേ വേണ്ട അദ്ദേഹം തിരിച്ച് ജനിക്കുകയും ചെയ്യും ഈശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ എത്തുന്ന ആൾക്കാർ മാത്രം രക്ഷപ്പെടും ബാക്കിയുള്ളവരെല്ലാം വീണ്ടും ജനിക്കും ധ്രുവം ഉറപ്പായിട്ടും ജന്മമൃതസ്യ ച മരിച്ചവർ പുനർജനിക്കും നമ്മളെല്ലാവരും വീണ്ടും ജനിക്കും ദൈവത്തിനെ ഓർത്ത് ശരീരം ഉപേക്ഷിച്ചില്ലെങ്കിൽ പുനരഭിജനനം വീണ്ടും ജനിക്കും എല്ലാവരും ജനിക്കും തസ്മാത് ഇതിന് അപരിഹാര്യേ പരിഹാരമില്ല ഇതിന് ഒരു പരിഹാരവുമില്ല എന്നാണ് ഗീത ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിഹാരവും ഇല്ല എല്ലാവരും മരിക്കും ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർ രക്ഷപ്പെടും ബാക്കി എല്ലാവരും മരിക്കും തസ്മാത് അപരിഹാര്യെ അർത്ഥം ഇതിന് പരിഹാരമേ ഇല്ല നാത്വം സോചിത്തും അർഹസി അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അർജുന എന്തിനാ നീ മരണത്തിനെ ഓർത്ത് ഭയപ്പെടുന്നത് വ്യസനിക്കുന്നത് ആർക്കുമേ നീന്ന് രക്ഷപ്പെടാം എല്ലാവരും ഒരു ദിവസം മരിക്കും അതുകൊണ്ട് നീ മരണത്തെ ഓർത്ത് ഭയപ്പെടേണ്ട ശരിക്കും ഒരു ആത്മീകവാദിക്ക് മരണത്തിനെ ഓർത്ത് ഭയമേ ഇല്ല കാരണം അധികം തിരിച്ച് ഈശ്വരൻ്റെ തൃപ്പാദങ്ങളിലോട്ട് പോവുകയാണ് എന്തിനാ ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഭൗതികവാദികൾ എന്താ വിചാരിക്കുന്നത് എല്ലാവരും നമ്മൾ നിരന്തരമായി ജീവിക്കും മരണമേ ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ആത്മീകവാദികൾ എന്ത് വിചാരിക്കും ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കും അതിന് തയ്യാറാകണം സാധാരണക്കാർക്കും ആത്മീകവാദികൾക്കുമുള്ള ചിന്തയിലുള്ള വ്യത്യാസം ഇതാ മഹാഭാരതത്തിൽ സുന്ദരമായ ഒരു കാര്യമുണ്ട് ധർമ്മരാജൻ യുധിഷ്ഠരൻ്റെ അടുത്ത് ചോദിച്ചു കിം ആശ്ചര്യം ഏറ്റവും വലിയ ആശ്ചര്യം ഈ ലോകത്തെന്താ യുധിഷ്ഠൻ മറുപടി പറഞ്ഞു ദിവസവും ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുക എന്നാലും ഓരോരുത്തരും ഞാൻ മരിക്കില്ല എന്ന് ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഭൗതികവാദി ഞാൻ മരിക്കേയില്ല എന്ന് പറഞ്ഞടുത്ത് ഇരുപത് കൊല്ലം നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലത്തിന് പദ്ധതികൾ ഒരുക്കുകയാണ് ആത്മീകവാദി ഏത് സമയവും മരണം വരാം അതുകൊണ്ട് എനിക്ക് അഹ അഹമെന്ന ഭാവം പാടില്ല സ്വാർത്ഥത പാടില്ല എന്ന് ചിന്തിച്ചു കൊണ്ടതിന് തയ്യാറായിരിക്കാം നിരന്തരം നാമം ജപിക്കുന്ന ഒരാൾക്ക് ആ മനസ്സ് കൈവരിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണൻ